ഹാപ്പി ന്യൂ ഇയർ. കൊടുക്കൈ. ഓക്കെ അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ ട്ടാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി 2023 ഏറെ സന്തോഷം എന്ന് പറയുന്നത് സംസ്ഥാന ടെലിവിഷനിലെ പുരസ്കാരം, ഗവൺമെൻറ് പുരസ്കാരം, മികച്ച ഹാസ്യതാരം എന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേറെ സന്തോഷത്തിരുന്നു. ഒരു കലായാത്രയ്ക്ക് ഒരു ഊർജ്ജം തന്നെയാണ്. അതുപോലെ പ്രാദേശിക ഭാഷയിൽ പോലും സിനിമ എടുക്കുന്ന ഒരു കാലമാണ്. കാസർഗോഡിൻ്റെ എല്ലാ മൂലക്കൊന്നും നമ്മളെ ഭാഷ പറയുന്നില്ല. ഏറെ സന്തോഷമാണ്. ഒരുപാട് നടീ നടന്മാർ രംഗത്തേക്ക് വന്നു. അത് ഏറ്റവും സന്തോഷം തരുന്നതാണ്. അതുപോലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് 2 കോടിൻ്റെ സെറ്റിലുണ്ടാകും നമ്മുടെ നാട്ടിൽ വന്നാൽ. അവർ കഥയൊക്കെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എടുക്കിട്ടും. ഒരു നല്ല പച്ചപ്പ്, നല്ല ഉണങ്ങിയ സ്ഥലം, വരണ്ട സ്ഥലം, പാറകൾ, നദികൾ, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, പഴയ വീടുകൾ. അതുകൊണ്ടെന്നു വെച്ചാൽ ചില ചുരുക്കത്തിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നല്ല മനോഹരമായ ചിത്രം എടുത്തിട്ടുണ്ട്. ഇനി വരുന്നുകൊണ്ട് ഒരുപാട് സിനിമകൾ ലൊക്കേഷൻ തേടി വന്നിട്ടുണ്ട്. ഒരടി ചോദിച്ചത് അഖിലേഷ് ഏട്ടനല്ലേ, അപ്പം അടി വീണി. അതെ, അഖിലേഷ് ഏട്ടനാണ്. അപ്പം അടി വീണി അത്രേ ഇല്ലു. അങ്ങ് ഒരു 3-10 സെക്കൻഡാണ്, 1 മിനിറ്റ് ഇല്ല, 10 സെക്കൻഡാണ് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. അത് ലോക മലയാളികൾ അങ്ങോട്ട് ഏറ്റെടുത്തു. പിന്നെ എൻ്റെ പേര് വിളിക്കൽ, ഉണ്ണി എന്ന് വിളിക്കൽ, അഖിലേഷ് ഏട്ടാ. ഒരുപാട് നടമാർ, വലിയ വലിയ നടമാർ വിളിക്കും. കണ്ടാൽ ഇതിനൊക്കെ ഷൈൻ ടോം അഖിലേഷ് ഏട്ടാന്നൊരു കൈയൊന്നും ഞാൻ ഞെട്ടിപ്പോയി. അത് 2-3 കൊല്ലമായി പടറങ്ങിട്ട്. അപ്പോൾ എന്തെങ്കിലും എല്ലാവരും അഖിലേഷ് ഏട്ടനല്ലേ, അഖിലേഷ് ഏട്ടനല്ലേ എന്ന് വിളിക്കും. അത് തരൺമൂർത്തി തന്നൊരു സംഭവമാണത്. ചെറിയ വേഷമാണെങ്കിലും ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ചെയ്യുന്നൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംഭവം ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതായത് അമ്മ പറയുന്നത് കുഴപ്പമില്ല, മോശമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. 2024 എങ്ങനെയുണ്ട് ഷാർലേ? ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സുഖല്ലേ? ചെറുപ്പത്തിൽ ഓട്ടോഷാൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. എന്നെ ഏറെ സ്നേഹിക്കുന്നത്, എന്നെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പൊന്നാരെ, മാമ്പഴമാകട്ടെ എന്ന്. വെള്ളേമെപ്പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പൊന്നാരെ, എത്ര ഞാൻ വാങ്ങിത്തന്നു.